കേരളം മുഴുവൻ കാത്തിരിക്കുന്ന ഒരു വിവാദ റിപ്പോർട്ടായി ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് മാറിയിരിക്കുകയാണ്. ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ആർക്കാണ് ഇത്ര പേടി? സർക്കാരിനാണോ അതോ ഇവിടുത്തെ താരങ്ങൾക്കോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ സർക്കാരിന് റോളില്ല എന്ന മന്ത്രിയും തുടരെ തുടരെ തടസ്സങ്ങൾ വരുന്നതിന് പിന്നിലെ കാരണങ്ങളും എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം, ഞാൻ കുഞ്ചു മുരളി. സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് വീണ്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. നടി രഞ്ജിനിയുടെ തടസ്സ ഹർജിയുടെ പശ്ചാത്തലത്തിലാണ് കേരള സർക്കാർ ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. രഞ്ജിനിയുടെ അപ്പീൽ ഹർജിയിൽ തീരുമാനമായ ശേഷം പ്രസിദ്ധീകരിക്കുമെന്നാണ് വിവരം ലഭിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനിരിക്കെ തീരുമാനം മാറ്റുന്നത്. 5 വർഷമായി പുറത്തുവിടാതിരിക്കുന്ന ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നതിൽ കുഴപ്പമില്ലെന്ന് കേരള ഹൈക്കോടതി 13 August ഉത്തരവിട്ടിരുന്നു. 1 ആഴ്ചത്തെ കാലാവധിയും കോടതി നിശ്ചയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം അറിയണമെന്ന് ആവശ്യപ്പെട്ട നടി രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാതെ മാറ്റുന്നതിന് പിന്നിലെ ലക്ഷ്യം എന്താണ്? ആർക്കാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിൽ ഇത്ര ഭയം? 2019 December 31 ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് കൈമാറുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് നൽകിയ റിപ്പോർട്ടിൽ 300 പേജുകളായിരുന്നു ഉണ്ടായിരുന്നത്. WCC ഉൾപ്പെടെ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറായിരുന്നില്ല എന്നാണ് സത്യം. ഒടുവിൽ വിവരാവകാശ കമ്മീഷന്റെ ഇടപെടലിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തീരുമാനിക്കുന്നത്. 2017 July ഹേമ കമ്മിറ്റിയെ നിയമിച്ച് സംസ്ഥാന സർക്കാർ ഉത്തരവിറക്കുന്നത്. ജസ്റ്റിസ് കെ ഹേമ അധ്യക്ഷയായി മുൻ ബ്യൂറോക്രാറ്റ് KB വത്സലകുമാരിയും മുതിർന്ന നടി ശാരദയും അംഗങ്ങളായ 3-അംഗ കമ്മിറ്റിയാണ് സർക്കാർ രൂപീകരിച്ചത്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന അനീതിയും അക്രമവും പരിശോധിക്കുന്നതിനും പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നതിനുമാണ് കമ്മിറ്റിയെ നിയമിച്ചത്. സിനിമാ വ്യവസായത്തിൻ്റെ ആഭ്യന്തര പ്രവർത്തനങ്ങൾ പരിശോധിക്കാൻ ഇത്തരത്തിലുള്ള ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിരുന്നു. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്കായി സർക്കാർ ചെലവാക്കിയത് 1 കോടിക്ക് മുകളിൽ തുകയാണ്. 3 വർഷമായി സർക്കാർ പുറത്തുവിടാതെ ഫയലുകളിൽ വിശ്രമിക്കുകയാണ്. ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന ചൂഷണത്തെക്കുറിച്ചും അതിക്രമണത്തെക്കുറിച്ചുമുള്ള വിശദമായി പഠിച്ച് തയ്യാറാക്കിയ റിപ്പോർട്ട് 2019 December 31 ജസ്റ്റിസ് ഹേമ, KB വത്സലകുമാരി, അഭിനേത്രി ശാരദ തുടങ്ങിയവർ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ചു വരികയാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വഴക്കാലത്ത് നൽകിയ മറുപടിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുന്നതിനെതിരെ വിമൻ ഇൻ സിനിമ കളക്റ്റീവ്, അതായത് WCC ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. 2017 മുതൽ 2020 വരെയുള്ള കാലയളവിൽ 1,06,55,000 രൂപയാണ് സർക്കാർ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം ചിലവഴിച്ചതെന്നാണ് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. 2018 July 5 ലക്ഷവും ജൂണിൽ 5 ലക്ഷവും സെപ്റ്റംബറിൽ 2 ലക്ഷവും ഡിസംബറിൽ 5 ലക്ഷവും കൈപ്പറ്റിയിട്ടുണ്ട്. 2020 March 31 60 ലക്ഷം രൂപ കൈപ്പറ്റിയതായും സാംസ്കാരിക വകുപ്പ് നൽകിയ വിവരാവകാശ രേഖയിൽ വിശദീകരിക്കുന്നുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായിരുന്നു ഒരു സർക്കാർ സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നത്. ആ തരത്തിൽ സ്വാഗതാർഹമായ തീരുമാനമായിരുന്നു സ്ത്രീ സുരക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകുമെന്ന് പറഞ്ഞ ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചത്. സെൻസിറ്റീവായ വിവരങ്ങൾ ഉൾപ്പെട്ട കമ്മിറ്റി റിപ്പോർട്ടാണെങ്കിൽ കൂടി ആ ഭാഗങ്ങൾ ഒഴിവാക്കി ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകൾ പുറത്തു കൊണ്ടുവരുവാനും ധാർമ്മിക ഉത്തരവാദിത്തം പോലും സർക്കാർ കാണിക്കുന്നില്ല എന്നാണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അതാണ് ഇതിൻ്റെ മറ്റൊരു വശവും. ഏതായാലും പ്രമുഖരുടെ ഉൾപ്പെടെയുള്ള മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമെന്ന തരത്തിലുള്ള കമൻറ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴേ ഉയർന്നു വന്നിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഉത്തരവാദിത്തം സർക്കാരിനാണ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് നമ്മൾ മാറുന്നു, സർക്കാരിന് അത്തരത്തിലുള്ള ഉത്തരവാദിത്തം ഇല്ല എന്ന് മന്ത്രി സജിച്ചെറിയാൻ തലയൂരി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത്ര പെട്ടെന്ന് ഈ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാകില്ല എന്നതും പ്രധാനമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഏതായാലും പുറത്തു വരിക തന്നെ വേണം. അതിലുൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഏതായാലും ജനങ്ങൾ അറിയുക തന്നെ വേണം.